മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി നവ്യ നായർ. അഭിനയ മികവിലൂടെ നൃത്ത ശോഭയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരം തന്നെയാണ് നവ്യ. നന്ദനം എന്ന ഒറ്റ ചിത്രം മതി, നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രം മതി നവ്യ നായരെക്കുറിച്ച് പറയാൻ. മലയാളികൾക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ട, മനസ്സിലേക്ക് സ്വീകരിച്ച ഒരു കഥാപാത്രം തന്നെയാണ് നവ്യ നായർ അവതരിപ്പിച്ച നന്ദനത്തിലെ ബാലാമണി. സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുത്തെങ്കിലും നവ്യ നായർ ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരുത്തി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വീണ്ടും കുതിച്ചു കയറുകയായിരുന്നു താരം. സിനിമയിലേക്ക് മാത്രമല്ല, രണ്ടാം വരവിൽ ടെലിവിഷനിലും സജീവമാണ് നവ്യ. ഒട്ടനവധി ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെ വിധികർത്താവായെല്ലാം ഇപ്പോൾ നവ്യ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്ക് വീണ്ടും പ്രിയങ്കരിയാവുകയാണ് നവ്യ. നവ്യ ചെറുപ്പം മുതൽ തന്നെ ഒരു കൃഷ്ണഭക്തയാണ്. അതുകൊണ്ട് തന്നെ നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നവ്യയ്ക്ക് തെല്ലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നവ്യ ഇപ്പോഴിതാ ഒരു പ്രശസ്ത മാധ്യമത്തിൻ്റെ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമിൻ്റെ അംബാസഡറായി എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് തൻ്റെ കുടുംബത്തിൽ ക്യാൻസർ ഉണ്ടാക്കിയ വിപത്തിനെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്നത് അതനുഭവിക്കുന്ന ആ ഒരു വ്യക്തി മാത്രമല്ല, അയാൾക്ക് ചുറ്റുമുള്ള മുഴുവൻ കുടുംബാംഗങ്ങളുമാണ്. തൻ്റെ കുടുംബത്തിലും അങ്ങനെയൊരു അനുഭവം ഉണ്ടായി എന്ന് നവ്യ തുറന്നു പറയുന്നു. തൻ്റെ അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനും തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. അച്ഛൻ്റെ ജ്യേഷ്ഠന് ലുക്കീമിയ ബാധിച്ചിരുന്നു. അതിനെ തുടർന്ന് കുറേ നാളുകൾ RCCയിലേക്ക് മാറേണ്ടി വന്നു. അച്ഛൻ്റെ ജ്യേഷ്ഠനൊപ്പം ആ കുടുംബം മൊത്തം അതിൻ്റെ വേദന അനുഭവിച്ചു. ക്യാൻസർ ഉണ്ടാക്കുന്ന രോഗവേദന ഒരുപക്ഷെ ആ വ്യക്തിക്ക് മാത്രമാണെങ്കിലും അതിന് ഭാഗമായി ഉണ്ടാകുന്ന മറ്റെല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബം കൂടി അനുഭവിക്കേണ്ടി വരും. അച്ഛൻ്റെ ജ്യേഷ്ഠന് ലുക്കീമിയ ബാധിച്ചതോടെ കുടുംബത്തിലെ ചിലവുകൾ കൂടി, മാനസികമായി പ്രശ്നങ്ങളുണ്ടായി. അന്ന് മക്കൾ പഠിച്ചിരുന്നത് 10ാം ക്ലാസ്സിലും കോളേജിലുമൊക്കെയാണ്. ആ സമയത്ത് അവരുടെ പഠിത്തത്തിലേക്ക് പോലും ആർക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അവരെല്ലാം ഇന്ന് പഠിച്ച് നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ സമയത്ത് തൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും താനും കണ്ടിരുന്നു. ആ വേദന, ഒറ്റപ്പെടലിൻ്റെ വേദന, ഒപ്പം ഈയൊരു അസുഖം വരുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന മറ്റ് മാനസിക പ്രശ്നങ്ങൾ, ഇതെല്ലാം താൻ തിരിച്ചറിഞ്ഞതാണ്. ആ സമയത്ത് പലപ്പോഴും ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം മൂഡ് സ്വിങ്സും മറ്റും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ചുറ്റുമുള്ള എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഒരാളെ മാത്രം ബാധിക്കുന്നതായി കണക്കാക്കാൻ സാധിക്കില്ല. അയാൾക്ക് ചുറ്റുമുള്ള മൊത്തം കുടുംബത്തെയും അത് ബാധിക്കുക തന്നെ ചെയ്യും. നവ്യയുടെ തുറന്നു പറച്ചിൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. എന്തുതന്നെയാണെങ്കിലും ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചുള്ള അവബോധവുമായി ബന്ധപ്പെട്ട് നവ്യ രംഗത്തെത്തിയതിൽ ഇപ്പോൾ പ്രേക്ഷകരും ഏറെ സന്തുഷ്ടയാണ്. മലയാളം പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ. നവ്യയുടെ ഏത് ചിത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഒപ്പം സിനിമ ടെലിവിഷൻ രംഗത്തെ പുതുമുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും വിശേഷങ്ങളും ആദ്യം തന്നെ അറിയാൻ ബെൽ ബട്ടൺ കൂടി അമർത്തുക.